ഹലോ എഫ്രിവാൻ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ ജംഷാദ് ഈ വരുന്ന എക്സാമിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്നുള്ളത് ഈ ഒരു സംഭവം ഈ ഒരു ഡിസ്കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ് കുറഞ്ഞ മിനിറ്റേ ഉള്ളൂ അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾ കിട്ടുകയുള്ളൂ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ വന്നിട്ടുള്ളതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഓരോ കാര്യവും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സെറ്റ് ആവും ഇനി മുതൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൊഫൈ മാർക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങൾ കണ്ടോ സെറ്റ് ആയിക്കോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ആ ഒരു സൈലം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സൈലം ഫ്രം റൂട്ട് ടു അപെക്സ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഒരു സൈലം ഉണ്ട് ജസ്റ്റ് എന്ത് കാര്യം എന്ത് ഡിസ്കോഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് വിത്ത് സൈലം നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആരും കംപ്ലീറ്റ് ഞങ്ങൾ യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും നോക്കാം നെക്സ്റ്റ് വൺ ആദ്യം തന്നെ പ്രൊഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക നെയിം ഓഫ് പേഴ്സൺ അത് ഉറപ്പാണ് ആ ഒരു വ്യക്തിയുടെ പേര് ഫസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് 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 ബർത്ത് 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 പ്ലേസ് നെയിം അതുപോലെ തന്നെ ജനിച്ച ആ ഒരു ഡേറ്റ് അതുപോലെ തന്നെ ജനിച്ച സ്ഥലം ആ സ്ഥലംസിന്റെ പേരുണ്ടാവാം എഡ്യൂക്കേഷൻ എന്തൊക്കെ നേടിയിട്ടുള്ളത് ആണ് എജ്യൂക്കേഷൻസ് ഉണ്ടാവുന്ന സംഭവമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്സുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവാർഡുകൾ അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും അതിലുണ്ടായിരിക്കും ഈ ഒരു എക്സ്ട്രാ കളറിൽ കൊടുത്ത സംഭവമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ അത് എല്ലാ പ്രൊഫൈലും മിക്കവാറും കണ്ടുവരുന്ന സാധനങ്ങളാണ് ഏതായാലും ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രൊഫൈലാക്കി മാറ്റുക ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ കാരണം നിങ്ങൾ പ്രൊഫൈലിന്റെ മാർക്ക് നഷ്ടപ്പെടുത്താറുണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല അതാണ് നമ്മളത് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നെയിം ഓഫ് പേഴ്സൺ ഇപ്പൊ തൽക്കാലം നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പ്രൊഫൈലാണ് എടുക്കുന്നത് ഇത് ഒരു എക്സാമ്പിൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്രൊഫൈലും നമ്മുടെ ചാപ്പ്രോറിൻ്റെ ഇടയിലുള്ള ഏത് പ്രൊഫൈൽ നിങ്ങൾക്ക് ഇനി മുതൽ ചെയ്യാൻ പറ്റണം നെയിം ഓഫ് പേഴ്സൺ നിങ്ങൾ അത് ഹെഡിങ് എഴുതി കൊടുക്കുക ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അത് അങ്ങോട്ട് ഹെഡിങ് എഴുതി കൊടുക്കുക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് വളരെ ശ്രദ്ധിക്കുന്നത് കാര്യം ഇവിടെ ഇവിടെ നോക്കിക്കോ നോക്കിക്കോ ഡേറ്റ് ഓഫ് ബർത്ത് സമയത്ത് ഫസ്റ്റ് നമ്മൾ നെയിം എഴുതി ഓക്കെ ഇത് നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്യാനല്ല കാരണം പേര് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി നെക്സ്റ്റ് വൺ ഇവിടെയാണ് മിസ്റ്റേക്ക് വരാറുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫർ സമയത്ത് അവിടെ വാസ് ബോൺ ഓക്കെ ഹി വാസ് ബോൺ വാസ്ബോൺ ഓണും പറ്റും അല്ലെങ്കിൽ ഇന്നും പറ്റും അത് അതെവിടെയാണ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് നോക്കിക്കോ ഹി വാസ് ബോൺ ഓണും പറ്റും ഇന്നും പറ്റും ശ്രദ്ധിക്കണേ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ഒക്ടോബർ നയൻറ്റീൻ തേർട്ടി വൺ എന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷം മാത്രമല്ല ആ ഒരു മാസവും ഡേറ്റും കംപ്ലീറ്റ് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഓൺ യൂസ് ചെയ്യണം ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് യൂസ് ചെയ്യണം വർഷം മാത്രമല്ല വർഷത്തിന് കൂടെ മാസവും ഡേറ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ യൂസ് ചെയ്യാം ഇനി മാത്രം അതല്ല നിങ്ങൾക്ക് വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ ഇന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുക ഓക്കെ ദാ ഇന്ന് മാത്രം യൂസ് ചെയ്യുക എവിടെ നമുക്ക് ആ ഒരു വർഷം മാത്രമാണ് കൊടുത്തതെങ്കിൽ ബോൺ ഇൻ എന്ന് യൂസ് ചെയ്യാം ഇവിടെ ഈ ഒരു പിങ്ക് കളർ ഓക്കെ ഈ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഒരു ഈ ഒരു സൈഡിലുള്ളത് ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബാത്ത് സമയത്ത് സമയം വാസ് ബോൺ ഓൺ ഫിഫ്റ്റീൻ ഒക്ടോബർ നയൻറ്റീൻ തേർട്ടി വൺ എന്ന് കൊടുക്കാം അവിടെ വർഷം മാത്രമാണെങ്കിൽ വാസ് ബോൺ ഇൻ നയൻറ്റി തേർട്ടി വൺ എന്ന് കൊടുക്കാം സെറ്റാണല്ലോ അപ്പോൾ രണ്ട് സെഗ്മെൻറ്റ് നമ്മൾ എന്താക്കി കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി നോക്കിയാലോ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ പേര് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അ ഇങ്ങനെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ജംഷാദ് വാസ് ബോൺ ഇവിടെ എന്താണ് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൺ ട്വൻറ്റി ഫിഫ്ത്ത് ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന് കൊടുക്കും ഇനി ഇങ്ങനെ നയൻറ്റീൻ നയൻറ്റി സിക്സ് മാത്രമാണെങ്കിൽ ജംഷാസ് വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഇത് നിങ്ങളുടെ സ്വന്തം പേര് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മറന്നു പോകില്ല അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് വാസ് ബോൺ കഴിഞ്ഞിട്ട് ഓൺ ഇട്ടിട്ടും എക്സാമ്പിൾ ജസ്റ്റ് മൈൻഡിൽ വരിക ഇൻ ഇട്ടിട്ടും എക്സാമ്പിൾ മൈൻഡിൽ കൊണ്ടുവരിക നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ജനിച്ച സ്ഥലം ആഹാ ഇതെന്താ അറ്റും ഇന്നും ഒന്ന് ചെറുതും ഒന്ന് വലുതും നോക്കിക്കോ ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് അറ്റ് എന്നും പറയാം ഇന്നെന്നും പറയാം ഓക്കേ ആ ഒരു ഡേറ്റ് പ്ലേസ് ഓഫ് ബർത്തിന് അറ്റ് എന്ന് പറയാം ഇന്നും പറയാം ആക്ച്വലി ഇന്നെന്ന് പറയുന്ന സമയത്ത് വലിയ സ്ഥലമാണെങ്കിൽ നമുക്കിപ്പോൾ സപ്പോസ് എക്സാമ്പിൾ കേരള എന്ന് പറയുന്ന സമയത്ത് ഓക്കെ എസ് എന്ന് പറയാൻ പറ്റും ഇന്ന് പറയാൻ പറ്റും ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ചെറുതാണ് കാലിക്കറ്റ് ഓക്കെ കാലിക്കറ്റ് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ദാ ദ ഈ ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടും ജംഷാദ് വാസ് ബോൺ ഇൻ കേരള കേരള എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു ഒരു എന്താണ് സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലം ഓക്കെ വലിയ സ്ഥലത്തിന് ഇൻ യൂസ് ചെയ്യും അതാണ് ഇവിടുത്തെ ഇൻ എന്ന് പറയുന്നത് വലിയ സ്ഥലം അറ്റ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലം ജംഷാദ് വാസ് ബോൺ അറ്റ് കാലിക്കറ്റ് ഇൻ കേരള കണ്ടോ അറ്റും ഇന്ന് വന്നത് അവിടെ ഇന്നാവുന്ന സമയത്ത് വലിയ സ്ഥലം അറ്റ് കാലിക്കറ്റ് ആകുന്ന സമയത്ത് ചെറിയ സ്ഥലം ഓക്കെ കമ്പറ്റർലി ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് അറ്റും ഇന്നും നമ്മൾ എന്താക്കേണ്ടത് അവിടെ ചേർക്കേണ്ടത് ഓക്കെ അവർ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന് കൊടുത്താലോ കണ്ടോ 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 ബേർത്ത് ഫിഫ്റ്റീൻ ഒക്ടോബർ ആണ് നയൻറ്റീൻ തേർട്ടി വൺ രാമേശ്വരം തമിഴ്നാട് ആണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് കണ്ടോ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം വാസ് ബോൺ

ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആറ് ജീവനോടെ ഇല്ലെങ്കിൽ വേർ ഓക്കെ നോക്കിക്കോ പാരൻസ് ജെ ലാബ്ദീൻ ആബ്ദീൻ ആൻഡ് ആഷിയാമയാണ് ഇഫ് ദി അ പാസ്റ്റ് ഡേവ് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവർ മരിച്ചു പോയി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഫൈലിൻ്റെ പാരൻസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട സാധനം എന്താണ് ഹിസ് പാരൻസ് വേർ എന്ന് കൊടുക്കുക ഇനി മരിച്ചിട്ടില്ലെങ്കിൽ ആർ എന്ന് കൊടുക്കുക ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ജെയിൻ ലാബ്ദീൻ ആൻഡ് ആഷിയാമ ഓക്കെ ഇങ്ങനെ കൊടുത്താൽ മതി സെറ്റാണ് സെറ്റാണ് യെസ് 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 ഇനി നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആണ് നോക്കിക്കോ എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇല്ല ഈ ഒരു സാധനം കൊടുക്കാൻ ഇങ്ങനത്തെ ഈ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് ഹി കംപ്ലീറ്റഡ് ഡാഷ് ഡിഗ്രി ഫ്രം ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ഡാഷ് ഇയർ അതാണ് അതിൻ്റെ ഫോർമാറ്റ് ഓക്കെ എന്താണോ എന്താണോ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ഏത് ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഡിഗ്രി ചിലപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ അയക്കുക ഡിഗ്രി ഓക്കെ ഫ്രം കോളേജിൻ്റെ നെയിം കോളേജിൻ്റെ നെയിം എഴുതി കൊടുക്കുക ഇയർ ഇവിടെ ഇയർ എഴുതി കൊടുത്താൽ കംപ്ലീറ്റ് സാൻ നോക്കിക്കോ അതാ പിടിച്ചോ ഇതാ പിടിച്ചോ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ അതുപോലെ തന്നെ സെൻറ് ജോസഫ് കോളേജിലാണ് തിരിച്ചിറപ്പള്ളിയിൽ നിന്നാണ് ആ ഒരു വർഷം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാ അത് കംപ്ലീറ്റ് സെൻറ്റൻസിലേക്ക് വന്നുണ്ടോ ഹി കംപ്ലീറ്റഡ് ഇനി ദാ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഹിസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം ദാ ഫ്രം നമുക്ക് എന്താക്കാം വേറെ വേറെന്നെ കൊടുക്കാം ഫ്രം 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 ഹിസ് ബാച്ചിലർ എഞ്ചിനീയറിംഗ് ഫ്രം ദാ ഈ ഒരു ഫ്രം ആണ് ഇവിടെ ഫ്രം സെൻറ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി ഓക്കെ ഫ്രം നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നിന്ന് എടുത്തു ഇനി ഇന്നും നമ്മുടെ ഫോർമാറ്റിലുണ്ട് ആ വർഷം കൂടി അങ്ങ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നയൻറ്റി ഫിഫ്റ്റി ഫോർ എന്നുള്ള ആ ഒരു വർഷം കൂടി സെറ്റാക്കി ഓക്കെ ഇതോട് കൂടിയിട്ട് നിങ്ങൾ എന്താക്കി എഡ്യൂക്കേഷൻ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം സെറ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ നിങ്ങളും ജസ്റ്റ് എന്താക്കാം നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രൊഫൈലും വരുന്ന സാധനമാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്ക്സ് ഓക്കെ ഹിസ് ഫേമസ് വർക്ക്സ് ആർ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സാധനമാണ് കാരണം അദ്ദേഹത്തിന് എന്തായാലും ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊഫൈലായിട്ടും എഴുതാനുണ്ടാവുക അപ്പോൾ വർക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിങ്സ് ഓഫ് ഫയർ ഇന്ത്യ ട്വൻറ്റി ട്വൻ്റി ഇഗ്നൈറ്റഡ് മൈച്ച് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഹിസ് ഫേമസ് വേർക്സ് ആർ എന്നാണ് ചേർക്കേണ്ടത് എന്താണ് ഹിസ് ഫേമസ് വേക്സ് ആർ എന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും എന്നിട്ടോ യെസ് വിങ്സ് ഓഫ് ഫയറ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ആൻഡ് ഇഗ്നൈറ്റൺമെൻറ്റ് സിമ്പിൾ അതങ്ങോട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി ഓക്കെ 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 സെറ്റ് ആൻഡ് സെവൻ വൺ സെവൻ വൺ ഇനി ഒന്നുകൂടെയല്ല എട്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അവാർഡ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ഒരു പ്രശസ്തി പത്ര കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഓക്കെ ഹി റെസീവ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഈ ഒരു വേർഡ് മനസ്സിലുണ്ടായിരിക്കുക ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു ഫ്രൈസ് മനസ്സിലുണ്ടായിരിക്കുക കുറെ അവാർഡ് കിട്ടി ഇൻക്ലൂഡിങ് ഇതും കൂടി എന്ന് പറയുന്ന കുറച്ചുകൂടി അവരെ പുകഴ്ത്തുകയാണ് അതൊക്കെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ ഭാരത് രഥ കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ സൈവറ്റി സെവനിൽ പത്മവിഭൂഷൺ കിട്ടി നയറ്റീൻ നയറ്റിയിൽ അപ്പോൾ എങ്ങനെ എഴുതും ഹീറോസിയുടെ മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ മെയിൻ സാധനം പത്മഭൂഷൺ ഇൻ നയൻറ്റീൻ എയ്റ്റി വൺ ഇൻ ഇന്നാണേ കൊടുക്കുന്നത് ഇവിടെക്ക് ഇന്നാണേ വർഷം മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ കൂടെ മാസവും ഡേറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ഓൺ എന്ന് കൊടുക്കാൻ പറ്റും പത്മഭൂഷൺ ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ഓക്കെ ഇതോടുകൂടി നമുക്ക് നമ്മുടെ അവാർഡും കഴിഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഡെത്ത് ഓക്കെ ഓക്കെ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും ഡൈഡ് ഓണും ഡൈഡ് ഇന്നും ഇന്നും ഓണിനെ പറ്റി നിങ്ങൾക്ക് ഇനി പഠിക്കണം എന്നാവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇന്നാണെങ്കിൽ വർഷം മാത്രം ഓൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ മാസവും കൂടി ഉണ്ടായിരിക്കും കണ്ടോ ജൂൺ ടു തൗസൻഡ് അങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ ഹി ഡവിടെ ഇന്നും ഓണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിക്കുന്നത് അത് മറന്നു പോകരുത് വർഷം മാത്രമാണെങ്കിൽ ഇന്ന് വീണ്ടും വീണ്ടും പറയുന്നത് മൈൻഡിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധ്യത ഉള്ളൊരു സാധനമാണ് പക്ഷേ ഇനി മറക്കില്ല സെറ്റാണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ എക്സാമ്പിൾ അത് കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി സെവൻ ജൂലൈ ട്വൻറ്റി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഷില്ലോങ് മേഘാലയാണ് അതുപോലെ തന്നെ ഹി ഡയഡ് ഓൺ ട്വൻറ്റി സെവൻ ജൂലൈ ഇത് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കേട്ടോ ഓക്കെ അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ കണ്ടോ അറ്റും ഇന്നും അറ്റ് ചെറിയ സ്ഥലം ഇന്ന് വലിയ സ്ഥലം ഹി പാസ്ഡ് ഡവേ എന്ന് കൊടുക്കാൻ പറ്റും ഡൈഡ് എന്ന് കൊടുക്കാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് പാസ്ഡ് ഡവേ അത്ര ഡൈഡ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ് പറയുക കുറച്ച് ടഫായിട്ട് പറയുന്നതാണ് കുറച്ച് നോർമലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു സാധനമാണ് പാസ്ഡ് ഡവേ എന്ന് പറയുന്നത് ഓക്കെ യെസ് ഓക്കെ ഓൺ ട്വൻറ്റി സെവൻ ജൂലൈ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ ആണല്ലോ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആക്ച്വലി എങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് സെൻറ്റൻസ് രൂപത്തിൽ നിന്ന് നോക്കാം നമ്മുടെ ഫ്രീ നോട്ട്സിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഫ്രീ നോട്ട്സ് കിട്ടും ഓക്കെ സെറ്റ് ആണ് നോക്കിക്കോ ദ ഫോളോയിങ് ഇത് ക്വസ്റ്റ്യൻ ആണ് ദ ഫോയിങ് ഇൻഫർമേഷൻ ഈസ് അബൌട്ട ദ ഫേമസ് പേഴ്സൺ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പ്രിപ്പയർ പ്രൊഫൈൽ ഓഫ് എം നമുക്ക് നേരത്തെ തന്നിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്താക്കാൻ പോവാണ് ഇത്രയും അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡെത്ത് അതുപോലെ തന്നെ അവാർഡ് വർക്ക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ബർത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ ചെയ്യാൻ തയ്യാറാക്കാൻ പോവാണ് നോക്കിക്കോ അതാ വിളിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം വാസ് ബോൺ ഓൺ ഫിഫ്റ്റീൻ ഒക്ടോബർ നയൻറ്റീൻ തേർട്ടി വൺ എച്ച് രാമേശ്വർ ഇൻ തമിഴ്നാട് മുന്നും കണ്ടോ ഹിസ് പാരൻസ് വേൾഡ്

നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഓക്കെ ആൻഡ് ഹിസ് ഫേമസ് വർക്ക്സ് ആ വിങ്സ് ഓഫ് ഫയർ ഹിസ് ഫേമസ് വർക്ക്സ് ആ എന്ന് പറഞ്ഞിട്ട് എന്താക്കാം നമുക്ക് ഇവിടെ ആർ ആറിന് കൊടുക്കാം അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് എന്ന് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെറ്റാം ഓക്കെ യെസ് ഓക്കെ ഓക്കെ യുനൈറ്റഡ് മൈൻഡ്സ് എക്സെട്രാ ഹി റെസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ആ അവിടെയും നമുക്ക് ഇൻക്ലൂഡിങ് വെച്ച് പറയാവുന്നതാണ് പത്മഭൂഷൺ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഉണ്ട് പത്മവിഭൂഷണുണ്ട് ഭരത്നട ഇവിടെയൊക്കെയുണ്ടോ ഇന്നെന്ന് പറയുന്നത് എവിടെയാണ് ആ ഒരു വർഷത്തിൻ്റെ മുന്നിൽ വർഷം മാത്രം ആയതുകൊണ്ടാണ് യെസ് യെസ് നമുക്ക് ഇവിടെ ഇൻക്ലൂഡിങ് എന്നുള്ളത് ഇവിടെയും കൊടുക്കാം ഇവിടെയും കൊടുക്കാം ഓക്കെ സെറ്റ് ആണല്ലോ യെസ് ആണല്ലോ നെക്സ്റ്റ് വൺ ഓക്കെ ഹി ഡൈഡ് ഓൺ ട്വൻറ്റി സെവൻത് ജൂലൈ ടു ടു തൗസൻഡ് ഫിഫ്റ്റീൻ അ ചില്ലോങ് ഇൻ മേഘാലയ ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത് ഒരു പ്രൊഫൈൽ എഴുതുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടാവില്ല ഫ്രണ്ട്സിൻ്റെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പ്രൊഫൈല് ഒരു കാരണവശാലും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യുക മറന്നുപോയ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എത്രത്തോളം നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്രത്യേകിച്ച് ഇന്നും ഓണും വർഷം മാത്രമാണെങ്കിൽ യെസ് ഇന്ന് അതിൻ്റെ കൂടെ മാസം അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ എഴുതുക മറ്റൊന്ന് അറ്റും ഇന്നുമാണ് അറ്റ എഴുതുന്ന സമയത്ത് ചെറിയ സ്ഥലം ഇന്ന എഴുതുന്ന സമയത്ത് വലിയ സ്ഥലം ആ ഒരു കാര്യങ്ങളും മറന്നു പോവാതിരിക്കുക നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക ലെറ്റ്സ് ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ ആൻഡിൽ ബൈ ഇറ്റ്സ് മി ജംഷാദ് യു കെ കോൾ മി ജെ ഡി താങ്ക് യു